എല്ലാവർക്കും തന്നെ ആക്ഷൻ കിട്ടും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൂര്യ നായകനായി വന്ന് ഈ വരുന്ന ഒക്ടോബർ മാസം തിയേറ്ററുകളിലെത്താൻ പോകുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് കങ്കുവ. ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് ശിവയാണ്. ഇപ്പോൾ ഇതാ സിനിമയുടെ ഭാഗത്ത് നിന്നും ആ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. സിനിമയുടെ ആദ്യത്തെ സിംഗിള് ഈ വരുന്ന ജൂലൈ 23 നടൻ സൂര്യയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തു വരുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. തമിഴ് ഇൻഡസ്ട്രിയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ വമ്പൻ ബഡ്ജറ്റിൽ എത്താൻ പോകുന്ന സിനിമയായിരിക്കും സൂര്യ നായകനായി വരുന്ന കങ്കുവ എന്ന സിനിമ. ഇതിനോടകം തന്നെ വിക്രം എന്ന സിനിമയ്ക്ക് ശേഷം സൂര്യയുടേതായിട്ട് തിയേറ്ററിൽ ഒന്നും തന്നെ ഒരു സിനിമയും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ കാത്തിരിക്കാം കങ്കുവ എന്ന സിനിമയുടെ ഫസ്റ്റ് സിംഗിളിന് വേണ്ടിയും അതിനോടൊപ്പം തന്നെ റിലീസിന് വേണ്ടിയും. അടുത്തൊരു അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കാൻ പോകുന്നത് വിപിൻ ദാസിന്റെ തിരക്കഥയിൽ ആനന്ദ് സംവിധാനം ചെയ്ത് കുറേയധികം യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് അഭിനയിക്കുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് വാഴ. ഇപ്പോൾ ഇതാ സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ് 15 സിനിമ തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ റിലീസിന് വേണ്ടി. നടൻ ദിലീപിനെ നായകനാക്കി ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് ബബ്ബ. അപ്പോൾ ഈ ഒരു സിനിമയുടെ പൂജ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ദിലീപിന് പുറമേ തന്നെ ധ്യാൻ ശ്രീനിവാസൻ, വിനി ശ്രീനിവാസൻ എന്നിവരൊക്കെയാണ് പ്രധാന വേഷത്തിൽ നിന്ന്. തമിഴിൽ നിന്നും വമ്പൻ താരനിരകൾ ഈ ഒരു സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. അപ്പോൾ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടി. കമലഹാസനെ നായകനാക്കി ശങ്കർ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് ഇന്ത്യൻ 2. ഈ ഒരു സിനിമ വമ്പൻ ഫ്ലോപ്പ് ആണെന്ന് നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിച്ചതാണ്. സിനിമയ്ക്ക് ഇതിനോടകം തന്നെ നെഗറ്റീവ് റിവ്യൂ. അതിനോടൊപ്പം തന്നെ തമിഴ്നാട് ഇൻഡസ്ട്രിയിലെ വമ്പൻ ഒരു ഡിസാസ്റ്ററായി മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതാ സിനിമയുടെ 3 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ സിനിമ റിലീസ് ചെയ്ത് 3 ദിവസം പിന്നിടുമ്പോൾ തന്നെ ഏകദേശം 4 കോടി രൂപയ്ക്ക് അടുത്ത് കളക്ഷനെ സിനിമയ്ക്ക് നേടാൻ സാധിച്ചിട്ടുള്ളൂ. അടുത്തൊരു റീ റിലീസ് അപ്ഡേറ്റ് ആണ് അറിയിക്കാൻ പോകുന്നത്. ലാലേട്ടൻ്റെ ഈ വരുന്ന ജൂലൈ 26 ദേവദൂതൻ എന്ന സിനിമ റീ റിലീസിന് എത്താൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഓഗസ്റ്റ് 17 മണിച്ചിത്രത്താട് എന്ന സിനിമ വീണ്ടും റീ റിലീസിന് എത്താൻ പോവുകയാണ്. അപ്പോൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നതെന്ന് തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. അടുത്തതായിട്ട് തമിഴിൽ നിന്ന് വരാൻ പോകുന്ന ഒരു വമ്പൻ സിനിമയാണ് ധനുഷ് നായകനായി വരുന്ന രായൻ എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് നടൻ ധനുഷ് തന്നെയാണ്. ധനുഷിന്റെ കരിയറിലെ 50-ാമത്തെ സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ നാളെ പുറത്തു വിടുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. സിനിമ ഈ വരുന്ന ജൂലൈ 26 തിയേറ്ററുകളിൽ എത്തുന്നത്. ധനുഷിനൊപ്പം തന്നെ SJ സൂര്യയും ഈ ഒരു സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടി.